ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. സദൃശവാക്യം 29:23 ഇതിന്റെ 23 വാക്യം, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. വചനം പറയുകയാണ്, ഒരു മനുഷ്യന്റെ അഹങ്കാരം നെഗളം അവനെ തകർത്തു കളയും. മത്തായി സുവിശേഷം 23 യേശു കർത്താവ് പറയുന്നുണ്ട്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അഹങ്കാരം കാണിച്ച് അവൻ ഞാനെന്ന് തീരുമാനിച്ച് നടക്കുന്നു എന്ന് കണ്ടാൽ ചിന്തിച്ചു കൊടുക്കുക, അവന്റെ നാശമാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ലോക പ്രശസ്തനായ നെപ്പോളിയൻ ചക്രവർത്തി, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ കിരീടധാരണ ചടങ്ങിലേക്ക് അന്നുണ്ടായിരുന്ന പോപ്പിനെ, വയസ്സാറാമനെ ക്ഷണിക്കുക. ക്ഷണിക്കപ്പെട്ട അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോ ഈ നെപ്പോളിയൻ ചക്രവർത്തി കിരീടധാരണ ചടങ്ങിലേക്ക് വന്നിട്ട് ആ പോപ്പിനെ അവഗണിച്ച് താൻ തന്നെ, ആ ചക്രവർത്തി തന്നെ കിരീടം എടുത്തു വെച്ച് തന്റെ ഭാര്യ അണിയിക്കുക, അങ്ങനെ ആ പോപ്പിനെ അവിടെ വെച്ച് അവഗണിക്കുക. എന്ന കാലഘട്ടം കഴിഞ്ഞു. വാട്ടർലൂ യുദ്ധത്തിനകത്ത് നെപ്പോളിയൻ പരാജയപ്പെടുക, പരാജയപ്പെട്ട നെപ്പോളിയനെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു മറുഭാഗത്ത് ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കൂട്ടിലടച്ച കഴുകനെ പോലെ തന്റെ ബാലൻസ് നിന്ന് തന്റെ ശേഷിക്കുന്ന 6 വർഷം നെടുവീർപ്പിട്ടും ദുഃഖത്തിലും അവസാനിച്ചു വന്ന തന്റെ ജീവിതം. ഈ ലോകത്തോട് നെപ്പോളിയൻ ചക്രവർത്തി നിരാശയോടുകൂടി വിട പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകത്തിലുള്ള ഒരു മനുഷ്യൻ എത്ര ഉന്നത ഭാവം കാണിച്ചാലും അവന്റെ അവസാനം ദയനീയമാണ്, അവിടെ കൊണ്ട് തീർന്നില്ല. നെപ്പോളിയൻ ചക്രവർത്തിയുടെ കല്ലറയിൽ അദ്ദേഹത്തിന്റെ പേരെഴുതാൻ അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളക്കാരോട് അനുവാദം ചോദിക്കുമ്പോൾ അവർ അനുവാദം കൊടുത്തില്ല. കൊടുത്തില്ല എന്ന് മാത്രമല്ല, രഹസ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ആ കല്ലറയിൽ എഴുതി വെച്ചു, ഇവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നു, അവന്റെ പേരില്ല. നിങ്ങൾ നോക്കിയേ, ലോക പ്രശസ്തി ആർജിച്ച് രാജ്യത്തെ കീഴടക്കിയ ഒരു ചക്രവർത്തിയുടെ അവസാനം പരാജയമായി പോയി. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് ഹേരോദാവ് ഞാൻ മഹാനെന്ന് നടിച്ച് തന്റെ പ്രസംഗത്തിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ താൻ ആ മഹത്വം എടുത്തപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, കൃമിക്കിരയായി പ്രാണന വിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നെഗളം വന്നു പോയാൽ നാശത്തിന്റെ ആരംഭം. അതുകൊണ്ടാ 1 പത്രോസിന്റെ ലേഖനം 5:5 പറയുന്നത്, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകും. വേറൊരു ഭാഗത്ത് വചനം പറയുന്നത്, താഴ്മയ്ക്കും എളിമയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നെഗളം വന്നേക്കാം. സാഹചര്യങ്ങൾ, നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിലൊക്കെ നാം പോലും അറിയാതെ അഹങ്കാരം വന്നേക്കാം. എന്നാൽ വിശുദ്ധ ബൈബിളിൽ വചനം നമ്മെ ബലപ്പെടുത്തുന്നു, അതിനെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്ന് താഴ്മയും എളിമയും പ്രാപിച്ച് ദൈവകൃപയിൽ നടക്കാൻ, കർത്താവിനെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ, അനേകർക്ക് മാതൃകയായി തീരാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.